വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ബർഫി ചെയ്യാം. ഇപ്പം മാങ്ങയൊക്കെ ഉള്ള സീസണല്ലേ, മാംഗോ ബർഫി. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത രണ്ട് മാങ്ങ, അത് തുലി കളഞ്ഞ് ചെത്തി പീസാക്കി മിക്സിയിലടിക്കണം. പഞ്ചസാര 1 കപ്പ്, പാൽപ്പൊടി 3/4 കപ്പ്, പിന്നെ അല്പം ഏലക്കാപ്പൊടി, അല്പം നെയ്യ്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്തയും ബദാമും, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കും. മാങ്ങ മിക്സിയിൽ അടിക്കുമ്പോൾ അതിനോടൊപ്പം പാൽപ്പൊടിയും കൂടെ ചേർത്ത് വേണം അടിക്കേണ്ടത്. മാങ്ങയും പാൽപ്പൊടിയും കൂടെ അടിച്ചെടുത്താണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് മിക്സിയിൽ അടിക്കുമ്പോൾ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം. ചൂടായി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കുറച്ച് ലൂസാകും. ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ ഫുഡ് കളർ ചേർക്കാം. ഇപ്പം കളറിന് വേണ്ടി ചേർക്കുന്നതാണ്, വീട്ടിലാവശ്യത്തിന് ഞങ്ങൾ ചെയ്യുമ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നമുക്ക് കുറച്ചുകൂടെ മണം വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ക്വാണ്ടിറ്റി കുറവാണ്. നെയ്യ് തടവിയെ പാത്രത്തിലേക്ക് മാറ്റാം. സ്പൂണിൻ്റെ അടിയിൽ അല്പം നെയ്യ് തടവണം, തടവിയിട്ട് വേണം ഇങ്ങനെ ചെയ്യേണ്ടത്. പ്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇതിങ്ങനെ ആക്കി എടുത്തതിന് ശേഷം പിസ്തയും ബദാമും. ഇതിങ്ങനെ ഉറപ്പിച്ച് വെക്കണേ. ഒരല്പം കൂടെ ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം, അതല്ലെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റായിരിക്കും. ഇനി മാംഗോ ബർഫി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഈ മാംഗോ ബർഫി കൂടാതെ നേരത്തെ ഞാനൊരു ചോക്ലേറ്റ് ബർഫിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.